ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് അറബ് എക്സ്പ്ലോറർ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മളുടെ യാത്ര റിയാദിൽ നിന്നും 80 കിലോമീറ്ററോളം അകലെയുള്ള എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കാണ്. എഡ്ജ് ഓഫ് ദി വേൾഡിൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ ചരിത്രം നമുക്ക് പറയാം. പുരാതന കാലത്ത് യമൻ നിന്നും പേർഷ്യയിലേക്ക് പോകുന്ന കച്ചവടക്കാർ ഇതിൻ്റെ താഴ്വരത്ത് തമ്പടിച്ചിരുന്നു എന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത്. മരുഭൂമിയിലെ പരുക്കൻ പ്രദേശങ്ങളിലൂടെ യാത്ര അതിസാഹസികം തന്നെയാണ്. ടാറിട്ട റോഡിൽ നിന്നും 30 കിലോമീറ്ററോളം ഉള്ളിലേക്കുള്ള യാത്രയാണ് ഇതിൽ ഏറ്റവും സാഹസികമെന്ന് പറയാവുന്നത്. പോകുന്ന വഴികളെല്ലാം പരുക്കനായ പ്രദേശങ്ങളാണ് കൂടുതലും. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വണ്ടി താഴാനുള്ള ചാൻസുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ കുന്നുകളും ചെരുവുകളും താഴ്വാരങ്ങളും ആയതുകൊണ്ട് യാത്ര അതിസാഹസികം തന്നെയായിരുന്നു. കയറ്റങ്ങളും ഇറക്കങ്ങളും താഴ്വാരങ്ങളും ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് എഡ്ജ് ഓഫ് ദി വേൾഡ്. അജ്മൽക്കാരോട് ലാംഗ് യൂസർ ആയതുകൊണ്ട് നമ്മളിവിടെ എത്തിപ്പെട്ടു. എൻ്റെ യാരിസായിട്ട് വന്നാർന്നെങ്കിൽ നിർത്തേണ്ട വന്നേന. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിയാദിലെ എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കാണ് എത്തിയത്. എഡ്ജ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ഹിൽസിൻ്റെ അപ്പുറത്താണ് വേണ്ടത്. ഏതാണ്ട് നമ്മൾ 2 കിലോമീറ്ററോളം നടക്കണം. അതും 2 കിലോമീറ്റർ നടക്കണമെങ്കിൽ ഒരു മണിക്കൂർ അതിന് നടക്കാനുള്ള ദൂരമുണ്ട്. അതും കാറായിട്ട് പോകാൻ പറ്റില്ല, കാറ് ഇവിടെ ഹാൾട്ട് ചെയ്യുകയാണ്. നടന്ന് അവിടെ ചെന്ന് എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാറ്റായതുകൊണ്ടാണ് മെയിനായിട്ട് സൗണ്ട് കേൾക്കാത്തത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. അതുമാത്രമല്ല, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാരണം കാറ്റായതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് മാക്സിമം കേൾക്കുന്നത് ശരിക്കും നമുക്ക് എക്സാക്ട്ലി തന്നെ ഇതാണ് എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കുള്ള വഴി. ഇത് ഈയൊരു നടപ്പ് വഴിയാണ് ഒരു ട്രക്കിംഗ് ഫീൽ തന്നെ കിട്ടും. നമ്മൾ ഒരു 30 കിലോമീറ്റർ ബുദ്ധിമുട്ടി വണ്ടി ഓടിച്ചതിൻ്റെതായ ഒരു ഗുണം ഇവിടെ വരുമ്പോൾ കിട്ടും. ആ കാണുന്ന പാറ ഉണ്ടോ,
അതാണ് അതിന് താഴ്ത്തിക്കൊണ്ടില്ലേ മരുഭൂമി, അതാണ് തീരുന്ന ഭാഗം. ഇത് കണ്ടോ, ഇതൊക്കെ ഒന്ന് കാണണം. അത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെ കണ്ടോ. എഡ്ജ് ഓഫ് ദി വേൾഡ് ിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. നല്ല ചെറിയ നടപ്പാതേ ഉള്ളൂല്ലേ, നല്ല അഡ്വഞ്ചറായിട്ട് പോയിട്ട് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. നാട്ടിലൊക്കെ ഹില്ലിലേക്ക് കയറിയ ഒരു പ്രതീതി ഇതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പം നടന്നു നടന്നു മടുത്തു. ഇത് ഇതിൻ്റെ പീക്കിലേക്ക് എത്താനാണ് ഏറ്റവും താമസം. സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളായിട്ട് ആൾക്കാരെ എഡ്ജ് ഓഫ് ദി വേൾഡിലായിട്ടുള്ള വഴിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയനെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഭാഗങ്ങൾ. ഞാൻ ഇതിൻ്റെ ഹൈറ്റിൽ കയറാം നമുക്ക്. ഇതിൻ്റെ ഹൈറ്റിൽ നടന്ന് കതച്ച് മടുത്തു. ഇത്രയും ഇത്രയും ഫൈനല് ഇതിൻ്റെ ടോപ്പിലെത്തി. ടോപ്പിലെത്തിയുള്ള വ്യൂ ആണതെല്ലാം. കാണുന്ന ഭാഗം ഒരു ഇവിടുത്തെ തന്നെ ഒരു എഡ്ജിൻ്റെ ഒരു ഭാഗമാണ്. നല്ല അതിന് മുകളിൽ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കിട്ടുന്നത്. താഴത്ത് വിജനമായ മരുഭൂമിയാണ്. സംസാരിക്കാൻ ഇത്രയും നടന്നുകൊണ്ട് ഭയങ്കര കിതപ്പ്, അതാണ്. നമ്മൾ അവിടെ നിന്ന് നടന്നു വന്ന ഭാഗങ്ങളാണ് അല്ലേ, നടന്നു വന്ന ഭാഗങ്ങളാണ് കാണുന്നത് മൊത്തം. അത് ഇതിന്റെ താഴ്വാരത്ത് കാണാൻ പറ്റുന്നില്ല.
ഇതുപോലെ എങ്ങനെ പോണ വഴികളൊക്കെ നിന്നും ഇറങ്ങി പോകുന്ന വഴികളൊക്കെ എന്താ നിന്റെ ഫീലിംഗ്? ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും, ഒരു ട്രക്കിംഗ് മൂഡാണ്. ശരിക്കും ഞാൻ ഭയങ്കര എന്നാ പറയുക, ഇത് ഞാൻ ശരിക്കും പേടിച്ച് നിന്ന് എടുക്കുന്ന ഒരു ഷോട്ടാട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഓഹ് ഇതുണ്ടോ, ഇത് ശരിക്കും വേണ്ട. ഇത് ഈ പോർഷനിൽ നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എഡ്ജാണത്. നമ്മളത് കണ്ടിട്ട് തിരിച്ചു കയറി പോകുന്ന ഭാഗമാണ് കാണുന്നത്. ഒന്ന് ഓടിക്കേറി നോക്കാൻ പറ്റും, എങ്ങനെ നോക്കട്ടെ. ഓടിക്കറ യാ, എവിടം വരെ കയറാൻ പറ്റും, അത്രയും കയറാം. അടുത്ത സമയത്ത് കണ്ടൊരു ഭാഗമാണ് അല്ലേ, ഒരു പാറയായിരുന്നു ഇടിഞ്ഞ് പുളിയ വഴിതാ മൊത്തം ഡേഞ്ചറസ് ആയിട്ട് താഴത്തേക്ക് ക്യാമറ നമ്മള് ലാസ്റ്റ് കയറിയ ഭാഗമാണ് ആ കാണുന്നത്. ഇഷ്ടപ്പെട്ടാൽ